ഒന്നും തലേ കയറുന്നില്ല. നീ എല്ലാം കൂടെ പഠിക്കാൻ നോക്കണ്ട, ഞാൻ മാർക്ക് ചെയ്ത് തന്ന പോർഷൻസ് ഇല്ലേ അത് മാത്രം പഠിച്ചാ മതി. അത്യാവശ്യം മാർക്ക് വാങ്ങാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഭാഗത്തു നിന്നാ വരിക. പഠിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? പറ്റണ്ടേ, ആരാണോ ഈ സയൻസ് ഒക്കെ കണ്ടുപിടിച്ച്? ചിണുങ്ങ അതിരുന്ന് പഠിക്കടി, കുറച്ചു ദിവസം കൂടെ കഷ്ടപ്പെട്ട മതിയല്ലോ. നിനക്കങ്ങനെ പറയാം, എന്റെ ബുദ്ധിമുട്ട് എനിക്കല്ലേ അറിയൂ. ചിത്തു, പരീക്ഷ എഴുതാതെ ജയിക്കാൻ വല്ല മാർഗമുണ്ടോ? ഉണ്ടല്ലോ. എന്താ അത്? എഴുതാതിരിക്ക. അപ്പൊ തോക്കില്ലേ? അതറിയാലോ. എന്നാലേ മിണ്ടാതിരുന്ന് പഠിച്ചോ. ഇത് നമ്മുടെ വാട്ടിലുവാ. നമ്മൾ എന്താവണമെന്ന് തീരുമാനിക്കുന്നത് ഈ പരീക്ഷ കൊണ്ടാ. അതുകൊണ്ട് നന്നായിട്ടിരുന്ന് പഠിച്ചോ, നിനക്ക് പറ്റും. എന്തായി മേഡം, ആൾ എന്റെ കൂടെയുണ്ട്. ഭാഗ്യം നമ്മുടെ കൂടെയാ, അല്ലെങ്കിൽ ഒരിക്കലും ചിത്തിര പരീക്ഷ എഴുതുന്ന സ്കൂൾ അധ്യാപകനെ നമുക്ക് കിട്ടില്ല. ഇയാളാണ് ആള്, ഇയാള് വേണ്ടതൊക്കെ ചെയ്തോളൂ. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, താങ്കൾ ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന്. ആ സ്കൂളിന്റെ റാങ്ക് പ്രതീക്ഷയാണ് ചിത്തിര. നിങ്ങൾ ആ സ്കൂളിലെ അധ്യാപകനും ചെയ്യുന്ന ജോലിയോട് കടപ്പാടുള്ള ഒരു അധ്യാപകനും സ്വന്തം സ്കൂളിലെ കുട്ടിയെ ഇതുപോലൊരു കേസിൽ പെടുത്താൻ തയ്യാറാവില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിന് തയ്യാറായെന്ന് എനിക്കറിയണം. പണം കൊടുക്കുന്നുണ്ടല്ലോ നമ്മൾ. പണം മാത്രമല്ല, പിന്നെ ചിത്തിര എനിക്ക് ഇഷ്ടമല്ല. അവളുടെ മിടുക്ക് കാരണം കുട്ടികളുടെ മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. പഠിപ്പിക്കാനുള്ള എന്റെ കഴിവുകേട് ഒരിക്കൽ ചിത്തിര കുട്ടികളുടെ മുമ്പിൽ ചർച്ചയാക്കി. അതെനിക്കുണ്ടാക്കിയ നാണക്കേട്. അന്ന് തൊട്ടേ അവൾക്കെതിരെ പ്രതികാരം ചെയ്യണമെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാളാ ഞാൻ. ഇപ്പൊ അതിനുള്ള ഒരു അവസരം കിട്ടി. അറിയാലോ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന്. എവിടെയെങ്കിലും ഒരു പാളിച്ച പറ്റിയാൽ ജോലി അടക്കം തീർക്കും. അറിയാം, അതുകൊണ്ട് തന്നെ ഒരു പാളിച്ചയും പറ്റാതെ ഞാനിത് ചെയ്തോളാം. ചിത്തിര പരീക്ഷ എഴുതാനിരിക്കുന്ന സ്ഥലത്തിന് താഴെ ഇയാള് അവൾ കോപ്പി അടിക്കാൻ വെച്ചു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പാഠ്യഭാഗങ്ങളിലെ കട്ടിങ്ങുകൾ രഹസ്യമായി കൊണ്ടുപോയി വെക്കും. പരീക്ഷ തുടങ്ങുമ്പോ പരീക്ഷാ സ്ക്വാഡ് ആ സ്കൂളിൽ പരിശോധനക്കെത്തും. അവർ ചിത്രയെ പിടിക്കും, പിന്നെ അറിയാലോ ഡീബാർ ചെയ്യും. അതോടെ മല്ലിക തീരും, ചിത്തിര തകരും, എന്റെ പ്രതികാരം നിർവഹിക്കാനും പറ്റും. തനിക്കൊന്നും വരാതെ നോക്കുന്ന കാര്യം ഞാനേറ്റും. എന്നെ സഹായിക്കുന്നവർക്ക് ഒരിക്കലും ഒരു ആപത്തും വരില്ല. ആപത്ത് വന്നാലും എനിക്ക് പ്രശ്നമില്ല മേഡം, ഇതെനിക്ക് കിട്ടുന്ന അവസാനത്തെ ചാൻസാണ്. പരീക്ഷ കഴിഞ്ഞ് ചിത്തിര ആ സ്കൂളിൽ നിന്ന് പോയാൽ പിന്നെ എനിക്ക് എന്റെ പ്രതികാരം ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഇത് മാഡത്തിന്റെ മാത്രം ആവശ്യമല്ല, എന്റെയും കൂടി ആവശ്യമാണ്. ഞാനത് ചെയ്യും. വെരി ഗുഡ്, ഐ ആം വിത്ത് യു. ഓൾ ദി ബെസ്റ്റ്.